നിയമസഭയിൽ വി ഡി സതീശൻ സംസാരിക്കുന്നു. അതിന് സഭാ നടപടികൾ ശരിയായ രീതിയിൽ കൊണ്ടുവേണ്ടിയിട്ടുള്ള ഒരു മുൻകൈയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സർക്കാർ ധിക്കാരം നിറഞ്ഞ ദാർഷ്ട്യം നിറഞ്ഞ നടപടിയാണ് സ്വീകരിക്കുന്നത്. സാർ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ചില രണ്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച രണ്ട് സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതെ സഭാ നടപടികളുമായി സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് സാർ. അതുകൊണ്ട് സാർ ഒരു കാര്യം, സാർ ഒരു സെന്റൻസ് പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് ഞാൻ അങ്ങേ അറിയിക്കുന്നു, ഞങ്ങൾ ഇന്ന് മുതൽ ഞങ്ങളുടെ അഞ്ച് പ്രധാനപ്പെട്ട അംഗങ്ങൾ അൻവർ സാദത്ത്, ടി ജെ വിനോദ്, കുറുക്കോളി മൊയ്തീൻ, എ കെ എം അഷ്റഫ്, ശ്രീമതി ഉമാ തോമസ് എന്നീ അഞ്ചു പേർ ഈ സഭയുടെ നടുത്തളത്തിൽ അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ് എന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ശ്രീ കെ വി സുമേഷ്, ബഹുമാനപ്പെട്ട തുറമുഖം മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി. സാർ, ലക്ഷദ്വീപിലേക്ക് ഇന്ധനമടക്കമുള്ള പ്രധാന ചരക്കുകളെല്ലാം ബേപ്പൂർ തുറമുഖത്തിൽ നിന്നാണ് കയറ്റി അയച്ചിരുന്നത്. തുടർന്ന് എന്തോ ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർ എന്തോ പറഞ്ഞല്ലോ. നമ്മുടെ ചട്ടത്തിനനുസരിച്ച് സഭയുടെ നടുത്തളത്തിൽ നിരാഹാരമോ സത്യാഗ്രഹമോ പ്രഖ്യാപിക്കുക നമ്മുടെ ചട്ടങ്ങൾക്ക് അനുസൃതമായ ഒരു കാര്യമല്ല സാർ. സഭയുടെ നടുത്തളത്തിൽ നേരത്തെ ഇറങ്ങി സമാന്തരമായ വിധത്തിൽ സഹസംഘടിപ്പിച്ചു എന്ന കുറ്റം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അങ്ങ് ഈ സഭയ്ക്ക് മുമ്പാകെ, കേരളത്തിന് മുമ്പാകെ റൂളിംഗ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഈ സഭയുടെ നടത്തിപ്പിനോടുള്ള ശക്തമായ വെല്ലുവിളിയായി കരുതണം സാർ. സാർ ഇക്കാര്യത്തിൽ പ്രത്യേക റൂളിംഗ് നൽകണം. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു, ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോടും പ്രതിപക്ഷ നേതാവിനോടും ഇതൊരു ശരിയായ രീതിയല്ല. സഭക്കകത്ത് നിങ്ങൾ സ്പീക്കറെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ സമാന്തര സ്പീക്കർ ഉണ്ടാക്കിക്കൊണ്ട് മോക്ക് അഡ്ജോൺമെന്റ് നടത്തി, അതിന് റൂളിംഗ് നൽകി, അതിനുശേഷവും വീണ്ടും സഭാസമ്മേളനം നടത്തിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ഈ രീതി ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് പരിണിതപ്രജ്ഞനായ സഭാംഗം കൂടിയാണ്. അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ളവർ ദീർഘകാലത്തെ പാർലമെന്ററി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഈ ഒരു സമീപനം കേരളം പോലുള്ള ഒരു നിയമസഭയ്ക്ക് യോജിച്ചതല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ പ്രതിപക്ഷത്തിനെ വിളിച്ച് സംസാരിക്കണ്ട? ഇതുവരെ സംസാരിച്ചില്ലല്ലോ. സഭ അല്ല, ലോക്സഭയിൽ പോലും ഒരു മിനിറ്റ്, ലോക്സഭയിൽ പോലും സഭ നിർത്തിവെച്ച് ഇടക്ക് ചർച്ച നടത്താറില്ലേ? അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷമായിട്ട്, എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രോബ്ലം എന്നൊന്ന് സഭ നിർത്തിവെച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് സാർ, അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് ഓൺ ആയിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞങ്ങൾ കരുതുന്നതിൽ തെറ്റുണ്ടോ? അപ്പൊ അതുകൊണ്ട് സഭ നിർത്തിവെച്ച് എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രോബ്ലം എന്ന് എന്തുകൊണ്ട് സഭാധ്യക്ഷൻ ഒന്ന് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവൺമെന്റ് എന്തുകൊണ്ട്? നമ്മളൊക്കെ ഗവൺമെന്റ് ഒക്കെ നമ്മൾ ഉണ്ടായിരുന്ന കാലം നടത്തിക്കൊണ്ടിരുന്ന ആളുകളല്ലേ? കൂടിയാൽ